എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അസ്മിന, ആയുർവേദ ഫിസിഷ്യനാണ്. ഇന്ന് നമ്മളിവിടെ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കൊതുക് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ആപത്ത് തന്നെയാണ്. അതായത് കൊതുക് കടിച്ചിട്ട് ഒത്തിരി അധികം രോഗങ്ങൾ ഇന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല രീതിയിൽ ഈ കൊതുകിനെ ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ കൊതുകിനെ നമ്മുടെ അടുത്ത് നിന്ന് അകറ്റി നിർത്താനായിട്ട് നമ്മൾ പല മാർഗങ്ങളും തേടുന്നവരാണ്. അതുകൊണ്ട് തന്നെയായിട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗുഡ് നൈറ്റ് മാക്സോ പോലെയുള്ള എന്താ പറയുക, കൊതുക് നിവാരണ ആയിട്ടുള്ള സാധനങ്ങൾ ഒത്തിരി അധികം ഉണ്ടാക്കുന്നുമുണ്ട്. പണ്ടത്തെ കാര്യം മുതൽ എടുക്കുകയാണെങ്കിൽ പല പല കാര്യങ്ങൾ വെച്ച് പുകയ്ക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ അത് വീണ്ടും നമ്മൾ മാറി നമ്മുടെ പുതിയ ജനറേഷനിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ കൊതുക് തിരി അല്ലെങ്കിൽ കോയിൽ, പിന്നെ അതേപോലെ തന്നെ മാറ്റ്, പിന്നെന്താ പറയുക ലിക്വിഡ്, അങ്ങനെ പല പല ഫോമിൽ ഈ പറയുന്ന കൊതുക് നിവാരണികൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കൊതുക് എന്ന രോഗകാരണത്തിനെ മാറ്റി നിർത്താനായിട്ട് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി ഉപയോഗിക്കുന്നവരാണ്. ഇവ ഉപയോഗിക്കാത്തതായിട്ട് ഒരു വീട് പോലും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഈ കൊതുകിനെ ഓടിക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറേയധികം വിഷം ആണ് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഈ ലിക്വിഡ്സ് പോലെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് മാരകമായ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നവയാണ്. ഈ അടുത്ത് തന്നെ നമുക്കൊരു രോഗി വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മാസമോളമായി ഇയാൾ ചുമയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുകയാണ്. അതായത് ചുമ മാറുന്നില്ല, എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. പല ടെസ്റ്റുകൾ ഇദ്ദേഹം ചെയ്തു, എന്നിട്ടും മാറ്റമില്ല. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഇയാൾക്ക് ഈ ചുമയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നു. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പതിയെ പതിയെ അയാളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് എന്താണ് ഇയാളെ വീട്ടിൽ ഈ പറയുന്ന കൊതുകിനെ ഓടിക്കാനായിട്ട് ഇങ്ങനെയൊരു ലിക്വിഡ് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ തലയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി അതങ്ങ് കുത്തിവെക്കും, നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും, കൊതുകിൻ്റെ ശല്യമില്ല. പക്ഷേ രാത്രിയിൽ പ്രത്യേകിച്ച് നമ്മൾ അടച്ചിട്ട ഒരു മുറിയിൽ ഇത് കത്തിക്കുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇതിൽ നിന്നും വരുന്ന പുക എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ആ റൂമിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യുകയും അത് നമ്മുടെ ശ്വാസ നാളിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇവയെല്ലാം തന്നെ നമ്മുടെ ശ്വാസകോശത്തിന് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളവയല്ല. അതുകൊണ്ട് തന്നെ ഇവ പതിയെ പതിയെ, അതായത് ഇന്ന് കത്തിച്ചു എന്ന് വെച്ച് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇത് തുടരെയുള്ള ഉപയോഗം കാരണം ഭാവിയിൽ നമുക്ക് ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിലും ഈ ഒരു പ്രവണത വളരെ എന്താ പറയുക കണ്ടുവരുന്നുണ്ട്. അതായത് കുഞ്ഞു കുട്ടികളാണുള്ളത്, അവരെ കൊതുക് കടിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് അവരുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി ഇതങ്ങ് കുത്തിവെക്കും, ഉണാക്കി വെക്കും, സുഖമായിട്ട് കൊതുക് കടിയൊന്നുമില്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങാം എന്ന് വിശ്വസിക്കുന്നു. നമ്മളിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒത്തിരി രോഗങ്ങൾ നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റത്തിനായിട്ട് നമ്മളൊരു ചെറിയൊരു എന്താ പറയുക തിരി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതായത് തികച്ചും ആയുർവേദപരമായിട്ട് അല്ലെങ്കിൽ തികച്ചും നമ്മുടെ വീടുകളിൽ മറ്റുമുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തിരിയാണ്. ഈ തിരി കത്തിച്ച് വെക്കുന്നത് വഴി നമ്മുടെ ശ്വാസകോശത്തിന് വളരെയധികം ഹെൽത്തിയാണ്. അതോടൊപ്പം തന്നെ കൊതുകുകളെ ഓടിക്കാനായിട്ടും ഇവ വളരെ ഉത്തമമാണ്. അപ്പോൾ ഒരു തിരി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും കരുതേണ്ട, വളരെ എളുപ്പമാണ്. നമ്മുടെ വീടുകളിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം തന്നെ അർക്കപ്പൊടി. അർക്കപ്പൊടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഈ മരപ്പണിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അത് ഏകദേശം ഒരു 150 ഗ്രാം എങ്കിലും വേണം. അതോടൊപ്പം തന്നെ ഗുൽഗുലു എന്ന് പറയുന്ന ഒരു സാധനമാണ്, അത് നമ്മുടെ അങ്ങാടിക്കടകളിലും മറ്റുമൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ വേണ്ടതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വയമ്പിൻ്റെ ചൂർണം, അതേപോലെ തന്നെ നെയ്യ്, നമ്മൾ സാധാ നെയ്യ് തന്നെ മതിയാവും. പിന്നെ വേണ്ടത് എരിക്കിൻ്റെ ഇല ഉണക്കി പൊടിച്ചത്, അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയും ഇതേപോലെ തന്നെ ഉണക്കി പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഈ അർക്കപ്പൊടി നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒരു 50 ഗ്രാം എടുക്കുക, ഗുൽഗുലു ഒരു 150 ഗ്രാം എടുക്കുക, പിന്നെ മഞ്ഞൾ, വയമ്പിൻ്റെ പൊടി, അതേപോലെ തന്നെ ആര്യവേപ്പില പൊടിച്ചത്, പിന്നെ ഈ എരിക്കിൻ്റെ ഇല, ഇവയെല്ലാം 20 ഗ്രാം വെച്ചിട്ട്, പിന്നെ ആവശ്യത്തിന് നെയ്യ്, അതായത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കാനായിട്ട് കുറച്ച് 2-3 ടീസ്പൂൺ നെയ്യ്. അതോടൊപ്പം തന്നെ വേണ്ടത് പശുവിൻ ചാണകം, അതൊരു
പീസ് ആയിട്ടുള്ളത് അത്രയും മതിയാവും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇവയെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. ഒത്തിരി വെള്ളം കൂടരുത്, ഒരു നല്ല രീതിയിൽ നല്ല കട്ടിയിലുള്ള ഒരു പേസ്റ്റ് ഫോമിലേക്കാണ് നമ്മളിതിനെ ആക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ ആയിക്കിട്ടിയ ഈ പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു സാധാ ഒരു സിറഞ്ച് മറ്റോ എടുക്കുക. അതായത് നമുക്ക് ഈ പേസ്റ്റ് ഒരു സിലിണ്ടർ ഫോം ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഉദ്ദേശം. അപ്പോൾ അതിന് സിറിഞ്ച് എടുക്കുക, അതിൻ്റെ ആ നീഡിൽ വെക്കുന്ന ഭാഗം അങ്ങ് മുറിച്ച് കളയുക. എന്നിട്ട് സാധാരണ ഒരു എന്താ പറയുക സിലിണ്ടർ ഷേപ്പിൽ കിട്ടാനായിട്ട് ഈ പേസ്റ്റ് അതിലേക്ക് നിറക്കുക. എന്നിട്ട് പതിയെ പുറകിൽ നിന്ന് നമ്മുടെ പിസ്റ്റൺ വെച്ചിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഈ സാധനം കിട്ടുന്നതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നല്ല വെയിലത്ത്, നല്ലപോലെ വെയിലുള്ള സമയത്ത് കൊണ്ടുപോയി വെച്ച് വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക. ഉണക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല വെയിലില്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക. എന്നിട്ട് ഇവ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്, നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം എടുത്ത് ഓരോന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് തിരി കത്തിക്കും പോലെ കത്തിച്ച് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും എളുപ്പമായിട്ട് നമുക്കൊരു കൊതുക് നിവാരണിയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ വിഷകരമായിട്ടുള്ള മറ്റ് സാധനങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത്? അപ്പോൾ കഴിവതും നമ്മൾ വീടുകളിൽ തന്നെ ഈ ഒരു സാധനം ഉണ്ടാക്കി നോക്കാൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ്. ഇത് നമ്മൾ തികച്ചും ആയുർവേദപരമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശ്വാസകോശത്തിനും വളരെയധികം ഉത്തമവുമാണ്. കുട്ടികൾക്കും ഇവ ഒരു പ്രശ്നകാരിയായി മാറാറില്ല. അപ്പോൾ തികച്ചും എന്താ പറയുക, പ്രകൃതിയിൽ നിന്നുള്ള ഈ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഈ കൊതുകുകളെ അകറ്റി നിർത്താനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുക. ഇത് വളരെയധികം എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരിലേക്കും ഈ ഒരു കാര്യത്തെ എത്തിക്കുക. മാക്സിമം നമ്മൾ മറ്റു കൊതുക് നിവാരണികളെ എല്ലാം അകറ്റി നിർത്തി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു വസ്തുവിനെ നമ്മുടെ വീടുകളിൽ കയറ്റുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്നും വിശ്വസിക്കുന്നു. നന്ദി.